അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം. നമ്മൾ അണ്ടർ ഡോഗ് ടൂർണിയുടെ ഒരു ക്വാളിഫയർ മാച്ചിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ലൈവ് കാണുന്നവരായാലും ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആവാൻ ഏറെക്കുറെ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 9:30 വന്ന് സ്റ്റാർട്ട് ആയിരിക്കും. വേറെ കുറേ എല്ലാ ടീമുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. Team 22 എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ Team 16 എത്തിയിട്ടില്ല. 61 പേര് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറ്റിയെന്നറിയില്ല. സ്ലോട്ട് 5 ആരൊക്കെ കയറി നിൽക്കുന്നുണ്ട്, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. സൂപ്പർ സുമേഷ് ബ്രോ, വെൽക്കം ബ്രോ, വെൽക്കം ടു സ്ട്രീം. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആവാൻ ഏറെ കുറെ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സ്ലോട്ടിലൊക്കെ എന്തോ കൺഫ്യൂഷൻ ഉണ്ടോ തോന്നുന്നു. സ്ലോട്ട് 5 ആരെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ഇപ്പം എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. മിറർ മിററിൽ വെച്ച് നമുക്ക് കാണാം. എന്തായാലും ലൈവ് കാണുന്ന എല്ലാവരും ഒന്നിലേക്ക് കടിച്ചേക്കുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. MDX പ്ലീസ് എന്ന് പറയുന്നുണ്ട്. MDX പ്ലീസ്, എന്താണ് ബ്രോ പ്ലീസ്? നമുക്ക് നോക്കാമല്ലോ MDXനെ. ടേക്ക് ബ്രോ ഗെയിമിംഗ് ഒക്കെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ബ്രോ. എന്തായാലും എല്ലാവർക്കും വെൽക്കം. ഇവിടെ ലൈവ് കാണാവുന്ന എല്ലാവർക്കും വെൽക്കം. നമുക്ക് നോക്കാം. ഓക്കേ, എന്തായാലും ലോഡൊക്കെ വരുന്നേ ഉള്ളൂ. സിജു സൈമൺ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. ഇന്നലെ ഏതൊക്കെ ടീമുകളൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മെക്സിൻ്റെ ടീമുണ്ട് തോന്നുന്നു. പിന്നെ സെക്സി ടീമുണ്ട്. STSൻ്റെ ടീമുണ്ട്. DXൻ്റെ ടീമുണ്ട്. സെറ്റാക്ക് വേറിട്ടേ എന്ന് പറയുന്നുണ്ട്. മാഡോക്സ് ഗെയിമിംഗ് ഉണ്ട്. പിന്നെ അല്ല, പെവറാണ്. നമ്മുടെ DSൻ്റെ ടീമുണ്ട്. MTയുടെ ടീമുണ്ട്. എൻ്റെ മോനെ. ഇപ്പം എന്തായാലും നമ്മുടെ TM47 പിള്ളേരുണ്ട്. പിന്നെ നമ്മുടെ FTW ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരുണ്ട്. പിന്നെ സ്കാറിൻ്റെ ടീം എത്തിയിട്ടുണ്ട്. സുമേഷ് അണ്ണൻ ഇൻ ദ ചാറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല, നമ്മുടെ സൂപ്പർ സുമേഷ്. എന്നാലും നമ്മുടെ ആപ്റ്റൈക്കോ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സെറ്റാണ്. വെൽക്കം ബ്രോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കയറി വരിക. എന്തായാലും നമ്മുടെ XOP, നമ്മുടെ പവർഫുൾ XOP ടീമൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഇൻസോയുടെ ടീം എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലിസാണിൻ്റെ ടീമുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം MDZ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മിനൽ ബെഞ്ചു സാറിൻ്റെ ഒരു 1v4 ക്ലച്ചൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇനി ഗൈസ്. അപ്പോൾ എങ്ങോട്ടൊക്കെയാണ് ഫ്ലൈറ്റ് റൂട്ടൊന്ന് ജസ്റ്റ് നോക്കിക്കളയാം. ഇപ്പം നമ്മുടെ സാൻ മാർട്ടിനും ലോസ് ലിയോൺസ് വഴിയൊക്കെ പോകുന്നൊരു അടിപൊളി ഫ്ലൈറ്റ് റൂട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലിസാർഡിൻ്റെ ടീമൊക്കെ ഓൾറെഡി ജമ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രോ, പെവർ ആക്കണം എന്ന് പറഞ്ഞുണ്ട്. പിന്നെ അല്ല, പെവറാണ്. എന്തായാലും നമ്മുടെ XOP എന്തായാലും ഒരു പവർഫുൾ കളിയായിരിക്കും കളിക്കുന്നത്. നമുക്ക് എന്തായാലും വിശ്വസിക്കാം. ഏറെക്കുറെ ടീമുകളൊക്കെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഒരു സോണിൽ ഫൈറ്റൊക്കെ വരാൻ വേണ്ടി ഒരു സാധ്യത വളരെ കുറവായിരിക്കും. എന്തായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിൽ മെസ്സേജുകളൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ടപ്പനെ പോയി നോക്കാം. നമ്മുടെ XOP എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നോക്കാം നമുക്ക്. സൂപ്പർ സുമേഷ് സാർ ബിഗ് ഫാൻ സാർ എന്നുണ്ട്. പിന്നെ അല്ല, സൂപ്പർ സുമേഷ് ചെയ്തു. ഇപ്പം നമ്മുടെ XOP കൂടെ തന്നെ ഏറെക്കുറെ നമ്മുടെ MTയുടെ ടീമും പിന്നെ നമ്മുടെ ജോക്കറിൻ്റെ രണ്ട് പേര് നമ്മുടെ XOP ടീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ XOP കൂടെ ഒരു 2-3 ടീമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പെവർ ആയിരിക്കും കാര്യം. നമ്മുടെ XOP ആദ്യമേ ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചാൻസുകൾ കാണുന്നുണ്ടോ? ഫസ്റ്റിലെ ഫൈറ്റ് വരെ നമ്മുടെ സ്കാർ ഫൈറ്റ് ആവാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്കാറിൻ്റെ ടീമായിട്ട് ഫൈറ്റ് ആവാൻ ചാൻസ് കാണുന്നുണ്ട്. സ്കാറും നമ്മുടെ F4T
ഫോർ ടി എം അവർ ഫൈറ്റ് ആകാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ നെംടെക്കാണ്. എന്തായാലും ഇവിടെ ഇത്തിരി സീനുകളാണ് കൈസം. ഇവിടെ എക്സോപ്പിയുടെ ഏരിയയിൽ ഒരു സീനുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ടീമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഡി എക്സിൻ്റെ ടീം ഏറെക്കുറെ ഏരിയയിൽ തന്നെയുണ്ട്. അപ്പോൾ ഗണ്ണൊക്കെ എടുത്തുകൊണ്ട് ഒരു ഫൈറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്നാലും ആദ്യം ഒരു ചെറിയ പിസ്റ്റൽ ഫൈറ്റൊക്കെ അവിടെ ആവുന്നുണ്ട്. ഏറ്റവും പോലെ പിസ്റ്റലൊക്കെ ഇട്ട് നമ്മുടെ എം ടി അവിടെ അടിക്കുകയാണ്. രണ്ട് പേരെ ഉള്ളൂ. എന്തായാലും നൈസായിട്ട് അടിക്കുകയാണ്. എക്സോപ്പി അവിടെ നൈസായിട്ട് അടിയാവുന്നുണ്ട്. നമ്മുടെ എം ടി ഒരാൾ അവിടെ നോക്കിടുന്നുണ്ട്. എൻ്റെ മുന്നിൽ ടി എക്സ് വേഴ്സസ് എം ടിയുടെ ഫൈറ്റാണ് നടക്കുന്നത്. എന്തായാലും ഒരാളെ അവിടെ പിസ്റ്റൽ കൊണ്ട് നോക്കുന്നു. പിസ്റ്റലുകളുടെ ഒരു കളിയാണ് കൈസ് നടക്കുന്നത്. എന്തായാലും ഡി എക്സിൻ്റെ രണ്ട് പേരെ അവിടെ എന്തായാലും നോക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് മെജീഷ്യൻ അവിടെ എന്തായാലും ടി എം ഫോർട്ടി സെവൻ്റെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എക്സോപ്പി പോസ് ചെയ്യുന്നില്ല. അവർ എന്തായാലും ഇത്തിരി ബാക്ക് വരുന്നുണ്ട്. നമ്മുടെ ടി എം ഫോർട്ടി സെവൻ്റെ ഒരാളെ അവിടെ കില്ല് കൺഫേം ആക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി നമ്മുടെ ടി എം ഫോർട്ടി സെവൻ്റെ ഈഗിളിൻ്റെ അവിടെ കില്ല് അവിടെ കൺഫേം ആകുന്നു ഗൈസ്. നമ്മുടെ ഡി എസിൻ്റെ ടീമാണ് അവിടെ നൈസായിട്ട് ആ ഒരു കില്ലം കടിച്ച് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും ഒരു കയറി തിരിച്ചടിക്കുമെന്നൊരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജോക്കോ റോപ്പി അവിടെ എം ടി എം ഫോർ വെച്ചൊരു ഗ്ലേസർ വെച്ചൊരു മിന്നാ മിന്നി പ്രയോഗമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ എം ടിയിലേക്ക് ഒന്ന് പോകുന്നൊക്കെ അവിടെ ഒരു ഡുവോ സ്ക്വാഡൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒരാളും കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഗണ്ണൊന്നും ഇല്ല. പിസ്റ്റലൊക്കെയാണുള്ളത് എൻ്റെ മോനെ എന്തായാലും സീനാവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എന്തായാലും നമ്മുടെ എം ടി ഇവിടെ ഒരാൾ എന്തായാലും ഏറെക്കുറെ തീരുമെന്ന് ഉറപ്പാണ്. ടി എം ഫോർട്ടി സെവൻ്റെ അവിടെ അടിയാവുന്നുണ്ട്. എക്സോ പി ബില്ലൻ അവിടെ അടിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ സീനാണ്. ചറപറ ഒരു നേരിൽ അവിടെ തീരുന്നു. നമ്മുടെ ടി എക്സിൻ്റെ മുത്തുമണി അവിടെ എം ടിയെ വൈപ്പാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് വേറായി. അപ്പോൾ നമ്മുടെ എക്സോപ്പി അവിടെ നിന്ന് നൈസായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സോപ്പി ടീം അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ അവിടെ ടാഗ് കൊടുക്കുന്നുണ്ട്. എം സിക്സ്റ്റീൻ എ ഫോർ ഒക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഡി എക്സ് ടീമിന് അവിടെ പണി കൊടുക്കുന്നു നമ്മുടെ എക്സോപ്പി ടീം. എന്തായാലും ടി എം ഫോർട്ടി സെവൻ്റെയും ഡി എക്സിൻ്റെ ഫൈറ്റും അവിടെ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ. എന്തായാലും ഇവിടെ ഇറക്കുറ ഒരു പുഷ് നടക്കുകയാണ്. നമ്മുടെ എക്സോപ്പി വില്ലൻ കയറി പുഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഡി എക്സ് ടീമിൻ്റെ രണ്ട് പേര് അവിടെ ഇറക്കുറ ഓപ്പണിലാണ്. ഒരുമാരക ഊസി പ്രയോഗം പക്ഷേ അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങോട്ട് അടികളൊന്നും ഒരു നീടക്ക ഒരു സ്റ്റോറി അവിടെ സ്മോക്കൊക്കെ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നൈസായിട്ട് ട്രൈറ്റ് ഒന്ന് സ്ലങ്കേത അവിടെ നോക്കുന്നുണ്ട്. എക്സോ പി വില്ലൻ്റെ ഒരു മാരക പ്രയോഗം അതിനകത്തൂടെ കയറി ഒരു കില്ല അവിടെ കൺഫേം ആക്കാൻ പോകുന്നു. എൻ്റെ അവിടെ സ്മോക്കിൻ്റെ അകത്ത് കൂടെ അടിച്ച് തീർത്തിരിക്കുന്നു. സ്മോക്കിൻ്റെ അകത്ത് കൂടെ എങ്ങനെയോ കണ്ടുപിടിച്ച് അവിടെ തീർത്തിരിക്കുന്നു നമ്മുടെ എക്സോ പി വില്ലൻ. അപ്പോൾ എന്തായാലും ഡി എക്സ് ടീമിനെ അവിടെ അങ്ങനെ വൈപ്പാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സോ പി ടീം നൈസായിട്ട് നാല് കില്ലൊക്കെ അടിച്ചുകൊണ്ട് മുന്നേറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല സ്റ്റാർട്ടിങ് നമ്മുടെ എക്സോ പിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറിയാതെ നമ്മുടെ ടി എം ഫോർട്ടി സെവൻ ഏരിയയിൽ തന്നെ ഫൈറ്റ് ഏറെക്കുറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഡി എക്സ് ടീം സോറി നമ്മുടെ ഡി എസ് ടീമായിട്ടായിരുന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ എന്താണ് പരിപാടി നോക്കാം. നമ്മുടെ ഡി എസ് ഹിറ്റ്മാൻ എന്തായാലും ബാക്കൊക്കെ വലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഒരു ബാക്ക് വലിഞ്ഞെന്ന് തോന്നുന്നു അവരപ്പോൾ ഇനി ഫൈറ്റ് എടുക്കാൻ വേണ്ടി ലൂട്ടൊക്കെ എടുത്തതിന് ശേഷം ഇനി വരുമെന്ന് തോന്നും. എന്തായാലും ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ചാൻസുകളുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഫൈറ്റിന്. നമുക്ക് നമ്മുടെ ആർ സിയും എസ് ടി എസും ആയിട്ട് ചെറിയൊരു ഫൈറ്റിംഗ് സീനുണ്ടെന്ന് തോന്നുന്നു. എക്സോ പി സ്കാറിൻസോ മ്യൂട്ടൻ അർട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ടീമുകളൊക്കെയാണോ ഇപ്പോൾ എന്തായാലും ടീമുകളൊക്കെ സീനാണ്. ഇന്ന് എന്തായാലും ഒരു തീപ്പൊരു മാച്ചായിരിക്കും നമ്മുടെ മിറാമറിൽ കാണാൻ പറ്റുന്നത്. എന്തായാലും സ്കാറിൻ്റെ ഏരിയയിൽ തന്നെ ഒരു നല്ല രീതിയിൽ ചാൻസ് കാണുന്നുണ്ട്. സ്കാറും നമ്മുടെ എഫ് ഫോർ ടി എം ഒ ആയിട്ട് പെവർ ആക്കാം ആകുമെന്നു പറയുന്നുണ്ട്. പിന്നെ നല്ല സീനായിരിക്കും. ഒന്ന് എന്തായാലും ലാസ്റ്റ് സോണൊക്കെ അങ്ങോട്ടൊരു മാരക സോണായിരിക്കും. അപ്പോൾ എന്തായാലും ആ സ്ലോട്ട് ലിസ്റ്റ് ഒന്നും കൂടെ ഒന്നും ഇട്ടുണ്ട് കോസ് സാറേ ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ട് പേരിതാ അഞ്ച് സ്ലോട്ട് ഫൈവിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ടൈം ഉണ്ടായിട്ട് ഒരു മാറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തേക്കണം ഗ്രൂപ്പിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി നോക്കാം. ഇപ്പോൾ ഏറെക്കുറെ ഇനി എല്ലാവരും ഒരു പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ടൈമായിട്ടുണ്ട്. ഈ സോണൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഫൈറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ഇനി ഏതെങ്കിലുമൊക്കെ ടീമിനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് എന്തായാലും നോക്കാം. മിന്നൽ ജഗതി സാർ എന്തായാലും വെൽക്കം ടു ദ സ്ട്രീം സാർ. ഇപ്പോൾ എക്സോപ്പ് എന്തായാലും സീനായിട്ട് നിൽക്കുകയാണ്. ഒരു സ്ക്വാഡിനെയൊക്കെ വൈപ്പ് ചെയ്തുകൊണ്ട് മാരകമായിട്ടൊരു സ്റ്റാർട്ടിങ്ങൊക്കെ കിട്ടി നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സോപ്പി നാല് കില്ലുകളൊക്കെ അടിച്ച് മുന്നേറുന്നുണ്ട്. നമ്മുടെ എം ഡി എക്സിൻ്റെ നോക്കിക്കളയാം. നമ്മുടെ എം ഡി എക്സ് ആകാശും റമോയും അരിഫും അർജുനും ഒക്കെ ഉണ്ട്. അപ്പോൾ കട്ടയ്ക്ക് ഒരു ലൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അടുത്തേറെക്കുറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അടുത്തേറെക്കുറെ ആരും ഇല്ല. അതെ, ഫൈറ്റുകളൊന്നും വരാൻ ഇപ്പോൾ ഒരു ചാൻസ് കാണുന്നില്ല. ഒരു ടെൻ ടൈംസ് ഷെയർ ചെയ്തതാണ് എന്ത് പറയാനെന്ന് പറയുന്നുണ്ട്. ആ അതാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫൈറ്റ് ചാൻസ് തോന്നുന്നു. വണ്ടിയൊക്കെ ബഗ്ഗിയെ കൊണ്ട് തരുന്നു. നമ്മുടെ എസ് ടി എസിൻ്റെ ഒരാളെ അവിടെ കാട്ടിച്ചിടുന്നു. നമ്മുടെ എൻ സൂര്യ അവിടെ കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എസ് ടി എസിൻ്റെ ഒരാളുടെ എന്തായാലും അടുത്ത പുഷ് കയറി വരുന്നുണ്ട്. നമ്മുടെ എൻ എക്സ് ജെൻ സൂര്യ അവിടെ ടാഗ് കൊടുക്കുന്നു. എന്തായാലും നൈസായിട്ട് നമ്മുടെ എസ് ടി എസിൻ്റെ പിള്ളേരെ അടിക്കുകയാണ് നമ്മുടെ ആർ സി ടീം. അപ്പോൾ എന്തായാലും ആർ സി നൈസായിട്ട് അവിടെ രണ്ട് കില്ല് അവിടെ കൺഫേം ആക്കുന്നത് ഏറെക്കുറെ ഉറപ്പാണ്. എസ് ടി എസിൻ്റെ ബാക്കിയുള്ള ടീം മേറ്റ് എന്തായാലും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെന്തായാലും വരുന്നില്ലേ. മിന്നൽ ജഗതി സാർ വെൽക്കം ടു സ്ട്രീം സാർ എന്ന് പറഞ്ഞുണ്ട്. ഹൈ ഡ്രോഗോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ളേർ വൈറ്റി സാറൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും അവിടെ കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ എസ് ടി എസ് തിരിച്ചടിക്കാൻ പോകുന്നില്ല ഗൈസ്. എന്തായാലും നൈസായിട്ട് ബാക്ക് വലിഞ്ഞ് പോവുകയാണ്. എന്തായാലും പ്ലേസ് പോയിന്റ് മുഖ്യമായതുകൊണ്ട് തന്നെ അപ്പോൾ നല്ലൊരു മൂവാണെന്ന് ഞാൻ പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ടി എം ഫോർട്ടി സെവനും പിന്നെ നമ്മുടെ ഡി എസ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ റെഡ് സോണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പബ്ജി ഒരു ഗുമ്മായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് റെഡ് സോണും കൂടെ അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ആ ഒരു ഫൈറ്റ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സോണിനകത്ത് ഏറെക്കുറെ നമ്മുടെ എം ഡി സെൻ്റെ ടീം സ്കാറും പിന്നെ നമ്മുടെ എഫ് ഫോർ ടി എം ആയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഡ്രോൺ സർ, നമ്മൾ ഡ്രോൺ സർ ഗെയിമിംഗ് വെൽക്കം വെൽക്കം ടു ദ സ്ട്രീം ഡ്രോൺ സർ ഗെയിമിംഗ്. ഇപ്പം എന്തായാലും പെവറാക്കുകയാണെന്ന് തോന്നുന്നു, എല്ലാവരും ഒക്കെ കട്ടക്ക് കയറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കയറി വരിക, സപ്പോർട്ടൊക്കെ തരിക, ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ഒക്കെ ചെയ്യുക, സബ് അടിക്കാത്തവരുണ്ട്, സബൊക്കെ ഒന്ന് അടിച്ചേക്കുക, ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കുക. ഇപ്പോൾ എല്ലാവരുടെയും പെവർ നമുക്ക് മാക്സിമം ആക്കണം. ഇപ്പം എന്തായാലും ഈ ഏരിയ തന്നെയാണ്, വേറെ രീതിയിൽ ഫൈറ്റുകളൊന്നും അങ്ങനെയൊന്നും നടക്കുന്നില്ല, കിൽ മെസ്സേജുകളൊന്നും അങ്ങനെ വരുന്നതുമില്ല. എന്തായാലും ഈ ഒരു ടൈം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നൊരു ടൈമാണ്. പിന്നെ ഈ ഒരു ഈ സോണും കഴിഞ്ഞ് അടുത്ത സോണും കൂടെ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് എന്തായാലും ചറവറ ഒരു അടികളൊക്കെ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ആകാശ വ്യൂവിൽ തന്നെ നിൽക്കേണ്ടി വരും, കാരണം തേർഡ് പാർട്ടികളുടെയും ഫോർത്ത് പാർട്ടികളുടെയും മേളമായിരിക്കും. ഇപ്പോൾ ഇവരെന്തായാലും ഹോൾഡ് ചെയ്ത് കട്ടയ്ക്ക് ഹോൾഡ് ചെയ്തൊക്കെയാണ്. ലൈക്ക് ആൻഡ് സബ് ഗൈസ് എന്ന് പറയുന്നുണ്ട്. പിന്നല്ല ട്രോൺസർ ഗെയിമിംഗ് എന്തായാലും പെവറാണേ. അപ്പോൾ എന്തായാലും ഏറെക്കുറെ വേറെ രീതിയിലൊന്നും ഫൈറ്റുകളൊക്കെ വരാൻ ചാൻസ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഏതെങ്കിലും ടീമിനെയൊക്കെ നോക്കണേ പറയുക, നമുക്ക് നോക്കാം. നമ്മുടെ എം ടി സെഡിനെ ഒന്ന് നോക്കണം, നമ്മുടെ എം ടി സെഡിൻ്റെ പവർഫുൾ ടീം എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ എം ഡി സെഡ് ലൂസിഫറും എം ഡി സെഡ് മെല്ലോ ഉണ്ട്, നമ്മുടെ എഗ്രോണയുണ്ട്, പിന്നെ ലൂസിഫറുണ്ട്, നമ്മുടെ മിന്നൽ ബെഞ്ചും ഉണ്ട്. അപ്പോൾ എന്തായാലും ടി എസ് മോഡൽ അവിടെ ടി എം ഫോർട്ടി സെവൻ്റെ ഫുള്ളിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം, നമ്മുടെ ടി എം ഫോർട്ടി സെവൻ ഫുൾ അവിടെ നോക്കാണ്. കാരണം ഇടിയേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു മാറ്റൊക്കെ ഒരു സ്നൈപ്പിംഗ് ഷോട്ടായിരുന്നു എന്ന് വേണേൽ പറയാം. നമ്മുടെ ഡി എസിൻ്റെ വക ഡ്രോൺ സർ സെറ്റാ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ കെ ഒ ഡി ഗെയിമിംഗ് പിന്നല്ല. അപ്പോൾ എന്തായാലും അവർ ഏറെ ഒരു ചെറിയ രീതിയിൽ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡി എസിൻ്റെ ടീം ചെറിയ രീതിയിൽ അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു നോക്ക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കയറി പുഷ് ചെയ്യുമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം, ബെഞ്ച് സാറുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നല്ല, ബെഞ്ച് സാറുണ്ട്, മിന്നൽ ബെഞ്ചുമാണ്, പഴയ ബെഞ്ചും അല്ല, നമ്മുടെ മിന്നൽ ബെഞ്ചുമാണ്, സീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മിന്നൽ ബെഞ്ചുവിൻ്റെ മിന്നൽ പ്രയോഗമൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെയും മരുഭൂമിയാണെന്ന് പറയുന്നുണ്ട്. നോട്ടി സാർ എന്തായാലും വെൽക്കം ടു ദ സ്ട്രീം. എന്തായാലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നൈസായിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഡി എസ് ഹിറ്റ്മാൻ. അപ്പോൾ എന്തായാലും ഇവിടെ ഏറെക്കുറെ ചാൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അവരെന്തായാലും ആ വണ്ടി സ്പോട്ട് ചെയ്ത് അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ വണ്ടി നല്ല രീതിയിൽ ഡാമേജ് കയറുന്നുണ്ട്. ഇച്ചാദ്യം ഒരു അവിടെ അടി കിട്ടുന്നുണ്ട്, നൈസായിട്ട് ബാക്ക് വലിയ പോകുന്നുണ്ട്. ആ വണ്ടി എടുത്ത് കൊണ്ടുവന്നത് പൊട്ടിക്കാനായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ നല്ല രീതിയിൽ കട്ടയ്ക്ക് നമ്മുടെ ടി എം ഫോർട്ടി സെവൻ്റെ പിള്ളേർ ആ വണ്ടിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. മിന്നൽ ബെഞ്ചു വിഷയമാണ് കേട്ടോ മക്കളെന്ന് പറഞ്ഞിട്ട് പിന്നല്ല, അത് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ എന്തായാലും നൈസായിട്ട് ആ വണ്ടി ഇനി ഒരു അവർക്ക് ഉപയോഗമില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട് നമ്മുടെ ടി എം ഫോർട്ടി സെവൻ. അപ്പോൾ എന്തായാലും അതെന്തായാലും പെവറായി ഗൈസ്, ഒരു നല്ല മാസ് കാണിച്ച അവിടെ നല്ല രീതിയിൽ ഒരു വണ്ടി എടുത്ത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയെങ്കിലും പക്ഷേ ആ വണ്ടി അവർക്ക് ഉപയോഗം വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും ടാഗ് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് എ കെ ഫോർട്ടി സെവൻ, നമ്മുടെ എ കെ എം ഒക്കെ വെച്ചുകൊണ്ട് നൈസായിട്ട് സിംഗിളൊക്കെ ഇട്ടടിക്കുകയാണ്. ഹൈജാക്കിങ് തേഞ്ഞു എന്ന് പറയുന്നുണ്ട്, അതെ ഹൈജാക്കിങ് ചെറിയ രീതിയിൽ തേഞ്ഞു. അപ്പോൾ എന്തായാലും ഡി എസ് അവിടെ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കട്ടക്ക് കട്ടക്ക് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം തന്നെയാണ്. അപ്പോൾ രണ്ട് ടീമിലെയും ഓരോരുത്തർ വീതം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ത്രീ വേഴ്സസ് ത്രീ എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വേറെ ഒരിടത്തും ഫൈറ്റുകളൊന്നും അങ്ങനെ ഇല്ലെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? ഓക്കെ, ഏറെക്കുറെ ഇല്ല, ഇവിടെ തന്നെയാണ് ഒരു ചെറിയ രീതിയിൽ. പിന്നെ എന്താ പറയുക, സ്കാറും ഓക്കെ, ഇവിടെ ചെറിയ സീനുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സ്കാറും എഫ് ഫോർ ടി എമ്മും തമ്മിലൊരു ചെറിയ അടികളൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനി സ്കാറിൻ്റെ ഒരാൾ എന്തായാലും ഇവിടെ താഴെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് നല്ല രീതിയിൽ തുടങ്ങാൻ സ്റ്റാർട്ട് ആവാൻ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സ്കാർ മാഡി എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഫ് ഫോർ ടി എമ്മിൻ്റെ ഉഗ്രൻ സി എൻ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഉഗ്രനായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കാറിൻ്റെ മാഡിയെ. എന്തായാലും എല്ലായിടത്തും ചെറിയ രീതിയിൽ ഇങ്ങനെ ഫൈറ്റുകൾ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എം ടി എക്സ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും മുകളിൽ നിന്ന് നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്തായാലും സ്കാർ മാഡിയുടെ വ്യൂ നമുക്ക് നോക്കാം. എന്തായാലും നല്ല രീതിയിൽ മുകളിൽ നിന്ന് അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക്. നൈസായിട്ട് നമ്മുടെ ഫോർ ടി അവിടെ അടിക്കാൻ പറ്റുമോ? എന്തായാലും നൈസായിട്ട് ആ ഗ്ലിച്ചിലെ കടികളൊന്നുണ്ട്. നമ്മുടെ കെ ത്രീ ആർ അവിടെ സ്യൂസിനെ നോക്കണമെന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. അത് എവിടെയാണെന്നല്ലേ നമ്മുടെ എം ടി എക്സിനെ ചോദിച്ചായിരുന്നല്ലേ ബ്രോ. നമ്മുടെ എം ഡി എക്സിനെ ഒന്ന് കാണിക്കാം, നമ്മുടെ എം ഡി എക്സ് എവിടെയാണ്? നമ്മുടെ എം ഡി എക്സ് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ സ്ലോട്ട് ഫോർട്ടീനിലെ എം ഡി എക്സ് ആകാശും റമോയും അരിഫും അർജുനും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നൈസായിട്ട് ഇനി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഡ്രോപ്പൊക്കെ എടുക്കാൻ പോകാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണോ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും നൈസായിട്ട് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഫൈറ്റ് ആവാൻ ടൈം ആയിട്ടില്ല. എന്തായാലും ഫൈറ്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും വന്ന് നോക്കാം, സീനൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെ നൈസായിട്ടൊരു നോക്ക് കിട്ടിയിരുന്നു. നമ്മുടെ കെ ത്രീ അങ്ങനെ എന്തോ ആയിരുന്നു വേര് പുള്ളിയുടെ. എം ഡി എക്സ് സീനാണോ ഷിയാബ് എന്ന് നോക്കുന്നുണ്ട്. പിന്നല്ല, സീനാണ് നമ്മുടെ എം ഡി എക്സും എല്ലാവരും സീനാണ്. ഇന്ന് കളിക്കുന്ന ടീമും എല്ലാം സീൻ ടീമുകളാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഏത് ടീമിനാണോ
ചിക്കൻ ഒക്കെ കൊണ്ടുപോകും. എന്തായാലും നമ്മുടെ കെ ത്രീ എക്സോഡോസ് ആയിരുന്നു നോക്കിട്ട് അവിടെ നൈസായിട്ട് ആകുന്നു. ഒരു സാധനം കായ്സ് നമ്മുടെ സിയൂസ് ടീം അവിടെ നൈസായിട്ട് അടിയാവുന്നുണ്ട്. സ്കാർ വേഴ്സസ് F40M തന്നെയാണ് അവിടെ നടക്കുന്നത്. സിയോസ് ഡോമിനേറ്റർ അവിടെ നല്ലൊരു കവർ കൊടുക്കുന്നു. നമ്മുടെ സ്കാർ മാൻഡ്രൊക്കെ അവിടെ നോക്കുന്നുണ്ട്. നൈസായിട്ട് അവിടെ കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എന്തായാലും സ്കാറിന്റെ ടീം അവിടെ നൈസായിട്ട് കയറി അടിക്കാൻ പോവുകയാണ് കായ്സ്. എന്നാലും നമുക്ക് നോക്കാം രണ്ട് ടീമുകൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ്. എന്തായാലും നമ്മുടെ F40M ആയിരിക്കുമോ അതോ നമ്മുടെ സ്കാറിന്റെ ടീമാണോ ഇവിടെ സമയം നല്ല രീതിയിലൂടെ ടാഗ് കൊടുക്കുന്നുണ്ട്. സർവൈവ് ആവുന്നു ഇച്ചാതി ഒരു സാധനം. സ്കാർ മാഡി അവിടെ നൈസായിട്ട് അടിച്ചു. എന്തായാലും F40M ഉഗ്രൻ സി എൻ അവിടെ എന്തായാലും ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ഉഗ്രൻ സി എൻ മാത്രമേ ഇനി സ്റ്റാൻഡിങ് ആയിട്ടുള്ളൂ. ബാക്കി അവിടെ എല്ലാവരും കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എന്തായാലും സ്കാറിന് ഏറെക്കുറെ ഒരു അഡ്വാൻറ്റേജ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു മാരക നേടി എൻ്റെ മോനെ ഇച്ചാതി ഒരു നീട് അവിടെ ഇടുന്നുണ്ട്. സ്കാറിൻ്റെ മാൻഡ്രക്കിനെ നോക്കി ഇടുന്നുണ്ട് ഇച്ചാതി ഒരു സാധനം. എന്തായാലും പൊളി സാധനം നമ്മുടെ F40M ഉഗ്രൻ സി എൻ എന്തായാലും നൈസ് ഒരു തീർത്തുകൊണ്ട് നമ്മുടെ സ്കാറിന്റെ മാഡി തന്നെ ആ വിജയം കൈവരിച്ചിരിക്കുന്നു. ഗൈസ് സ്കാർ മാഡി പെവറാണ് സീനാണ്. എന്തായാലും നമ്മുടെ സ്കാറിന്റെ ഒരു മാരക ഫൈറ്റിൽ എന്തായാലും രണ്ടുപേര് സർവൈവ് ആവുന്നുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് സ്കാർ മാൻഡ്രക്കും മാഡിയും ബാക്കിയാവുന്നു. അപ്പൊ ഇവിടെ എന്തായാലും ആ ഒരു കുറെ നേരം കൊണ്ട് വന്നിരുന്ന ഫൈറ്റ് എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എവിടെയൊക്കെ ആയിരിക്കും എന്നിനി നമുക്ക് നോക്കിയറിയാം. അപ്പോൾ ഇനി ഈ ഫൈറ്റുകൾ ഇനി വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് നമ്മുടെ XOP MRC ചെറിയ രീതിയിലുള്ള ഫൈറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ RC ടീമിന് അവിടെ നൈസായിട്ട് ടാഗുകളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ XOP പാരാഗോഡിൻ്റെ കയ്യിൽ നിന്നാണ് ആ ടാഗുകൾ കിട്ടുന്നത്. അതെ, ഒരു നല്ല രീതിയിൽ സ്പ്രെഡായി നിൽക്കുകയാണ് നമ്മുടെ RC ടീം. നല്ല രീതിയിൽ വളർന്നു നിൽക്കുകയാണ്. STS എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേസിൽ കുരി എഗോസ് പ്രോ വെൽക്കം പ്രോ. നമ്മുടെ STSനെ നോക്കിയിട്ട് വരാം. നമ്മുടെ STS എവിടെയായിരുന്നു? നമ്മുടെ STS ഒരു ചെറിയ ഫൈറ്റ് അക്കാദമി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ STSൻ്റെ ഷാസും തോർ വൈറ്റി മാത്രമേ ഉള്ളൂ. ഒരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടെ, രണ്ടുപേര് തീർന്നായിരുന്നു. അപ്പോൾ ഒരു ബാക്ക് വരിഞ്ഞ് എന്തായാലും എസ്കേപ്പ് ആയി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഫൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും കട്ടയ്ക്ക് ഒന്ന് നോക്കാം. സോണിലേക്ക് എന്തായാലും കയറിയിട്ടുണ്ട് നമ്മുടെ STSൻ്റെ രണ്ട് ചുട കുട്ടികൾ എന്തായാലും കയറിയിട്ടുണ്ട് സോണിനകത്തേക്ക്. ഇനി ഫൈറ്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. STS ഷാസും ഉണ്ട്, പിന്നെ നമ്മുടെ തോർ വൈറ്റി ഉണ്ട്, സെക്സി രമണി അവിടെ നോക്കുന്നുണ്ട്. നമ്മുടെ FT ജൊനാഥൻ വൈറ്റിനെയാണ് അവിടെ നോക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ FT ജൊനാഥൻ വൈറ്റിൻ്റെ ടീമിനെ അവിടെ നോക്കിയിട്ടിരിക്കുന്നു. ഗൈസ് എന്തായാലും സീനാവുമോ? എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ സെക്സിയുടെ ടീമാണ് കയറി അട്ടിക്കാൻ വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ MG3 മാക്സ് പെയിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. റിവൈവ് എന്തായാലും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സെക്സി മെലോ അവിടെ എന്തായാലും വെയിറ്റിംഗ് ആണ്. അവിടെ TP എടുത്ത് UK അടിക്കാൻ പോകുന്നു. സെക്സി മെലോ അവിടെ 1 HP ആണ്, പക്ഷേ നോക്ക ആവുന്നുണ്ട്. നമ്മുടെ സെക്സി മെലോനെ അവിടെ അടിച്ചിടുന്നുണ്ട് എൻ്റെ മോനെ. സെക്സി രമണി നൈസ് നെയിം തോന്നുന്നുണ്ട്. പിന്നല്ല എന്തായാലും അവിടെ നൈസായിട്ട് FTW നല്ല രീതിയിൽ അവിടെ സെക്സി മച്ചാൻ്റെയൊക്കെ വകുപ്പ് നൈസായി അവിടെ കില്ലുകൾ കൺഫേം ആക്കിക്കൊണ്ട് തുരുതുരെ നോക്കുകൾ ഇട്ടുകൊണ്ട് നമ്മുടെ സെക്സിയുടെ ടീം അവിടെ മുന്നേറുകയാണ്. ഒരാൾ അവർ നഷ്ടപ്പെട്ടെങ്കിൽ അവർ കട്ട കയറി അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഏത് ടീം ആയിരിക്കും സർവൈവ് ആവുക എന്ന് നോക്കാം. സ്പെക്കിൻസോ എന്ന് പറഞ്ഞാൽ ഇൻസോ നോക്കാം. അവിടെ 1 മിനിറ്റ് പുറം ഇവിടെ ഇപ്പോൾ ഒരു തീരുമാനമാവും. ഇപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ സെക്സി മച്ചാൻ അവിടെ കയറി വരുന്നുണ്ട്. മാഡിൻ്റെ ടീം അവിടെ കയറി വരുന്നുണ്ട്. ഇടയ്ക്ക് തന്നെ എൻ്റെ മോനെ ഒരു 3 സ്കോഡുകളുടെ ഒരു മാരകാടിയാവുന്നു ഇത്. അവിടെ സൈയുടെ ടീം സൈ കയ്യിലോ അവിടെ തീരുന്നുണ്ട്. സ്ലോട്ട് 5 കയറി നിന്ന് സൈയുടെ ടീം അവിടെ തീരുന്നുണ്ട്. UK സാത്താൻ മാത്രമേ ബാക്കിയുള്ളൂ. കാശിനി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. UK സാത്താൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കേണ്ടിയിരിക്കുന്നു. ഒരു 3 പേരുടെ കട്ടക്കുള്ള ഒരു പുഷ് എന്തായാലും ഇവർക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. സർവൈവ് ആവുമോ? 1 vs 3 കളിച്ച് എടുക്കുമോ? എനിക്ക് ഇറങ്ങി വന്നു ഓപ്പണിൽ എത്തിക്കുന്നു. ഒരു രക്ഷയുമില്ല. സെക്സിയുടെ ടീം സീനാണ് കാശ് എന്തായാലും അവിടെ തീർക്കുന്നുണ്ട്. വേറെ ലെവൽ സാധനം എന്തായാലും അവിടെ തീരുന്നുണ്ട്. STSനെ കാണിച്ചായിരുന്നു ബ്രോ. എന്തായാലും അവർ രണ്ടുപേരെ ഉള്ളൂ സർവൈവ് ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും അവിടെ ഫൈറ്റ് വരുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 40 people വാച്ചിങ് സ്ട്രീമിൽ ലൈക്ക് ആൻഡ് സബ് അടിക്കുന്നുണ്ട്. പിന്നെ അല്ല പെവർ ആയിരുന്നു. എന്തായാലും നമ്മുടെ ഇൻസോ ടീമിനെ നോക്കാൻ പറഞ്ഞു. നമ്മുടെ ഇൻസോ ഫാൽക്കണും ഈഗിൾ ഇൻസോ ഏജന്റ് ഇൻസോ ബീസ്റ്റ് ഇൻസോ ഇവിടെ കട്ടക്ക് പോകുന്നുണ്ട്. ബിഗ് ഫാൻ ഡ്രോഗോൺ സാറിനുണ്ട്. നമ്മുടെ സൂരജ് SL പിന്നല്ല നമ്മുടെ എല്ലാവരും നമുക്ക് ഉയരുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഇൻസോ ടീമിലൂടെ നൈസായിട്ട് ഒരു പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്യാൻ നിൽക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈറ്റ് വരുമ്പോൾ നമുക്ക് അട്ടൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ എവിടെയാണ് ഫൈറ്റൊക്കെ ഉള്ളതെന്ന് നമുക്ക് ഇനി ജസ്റ്റ് നോക്കേണ്ടിയിരിക്കുന്നു. വൈസ് എന്തായാലും അവിടെ ഒരു മരക ഒരു ഫൈറ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഏറെക്കുറെ എല്ലാ ടീമുകളും തമ്മിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ DS ടീം എന്തായാലും നൈസായിട്ട് സോണിലൊക്കെ കയറിയിട്ടുണ്ട്. സുരജ് ട്രോക്കസ് റൂയിലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല അപ്പോൾ എന്തായാലും സ്ലോട്ട് 18 എന്ന് പറഞ്ഞിട്ട് സ്ലോട്ട് 18 നോക്കാമല്ലോ. നമ്മുടെ സ്ലോട്ട് 18 സ്കാറിൻ്റെ ടീം അവിടെ 3-4 kills ഒക്കെ അടിച്ചുകൊണ്ട് കട്ടക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരിപ്പോൾ സോണിൽ തന്നെയാണോ? നമ്മുടെ സ്കാറിൻ്റെ ടീം സോണിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോണിൽ തന്നെയാണ്, അവർ സെറ്റാണ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ സ്കാറിൻ്റെ ടീമിൻ്റെ 3 പേര് ബാക്കി അവിടെ നൈസായിട്ടുണ്ട്. DS എന്ന് പറഞ്ഞിട്ടുണ്ട്. DS നോക്കാം ബ്രോ. നമ്മുടെ DS ടീമിനെ നോക്കി കളയാം. നമ്മുടെ DS അബു അഹമ്മദ് DS മോർട്ടൽ ഹിറ്റ്മാൻ ഇവിടെ നൈസായിട്ട് പോകുന്നുണ്ട്. രാഹുൽ ആൻഡ് സ്റ്റീവ് വെൽക്കം ബ്രദർ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കയറി വരിക. ഇപ്പോൾ ലൈവ് കാണുന്ന എല്ലാവരും ലൈക്കൊക്കെ ഒന്നിട്ടേക്കോ, അടിക്കാത്തവരുണ്ടെങ്കിൽ സബ് അടിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ സബ് കൂടെ ഒന്ന് അടിച്ചേക്കുക.
കട്ടക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് നമുക്കൊരു ഒരു ഊർജ്ജം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഡി എസിൻ്റെ ടീം ഇവിടെ നൈസായിട്ട് ഒരു പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സീനൊന്നുമില്ല, അപ്പോൾ ഫൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് കട്ടക്ക് ഒന്ന് നോക്കാം. നമ്മുടെ എക്സ് ഒ പി ഡബിൾ ആർ കയറി വരുന്നുണ്ട്, സീനൊന്നുമില്ലാതെ കയറി വരുന്നുണ്ട്. ടി എം 47 ആർ സി ആയിട്ടൊരു ഫൈറ്റ് നല്ല രീതിയിൽ കാണാൻ ചാൻസ് കാണുന്നുണ്ട്. കാര്യം നമുക്ക് നോക്കാം, അവരെന്തായാലും കയറി ഇവിടെ വരികയാണെങ്കിൽ നല്ല രീതിയിലൊരു ഫൈറ്റ് ആവും തോന്നും. ഇവരെന്തായാലും സ്പോട്ടിട്ടുണ്ട്. ടെമോനെ അവിടെ നല്ല രീതിയിൽ EM762 ഒക്കെ വെച്ചുകൊണ്ട് ഒരു മരക സ്പ്രേ ഒക്കെ അവിടെ അടിക്കുന്നുണ്ട്. എന്നാലും TM47 എന്തായാലും നൈസായിട്ട് ഒരു സ്പോട്ടും പിടിക്കുന്നുണ്ട്. ഇനി മൂന്ന് പേരെ ബാക്കിയുള്ളൂ. എന്തായാലും സോണിനകത്തൊരു പ്ലേസ് അവരെന്തായാലും സെറ്റിലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എല്ലാവരും സോണിനകത്തേക്ക് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കയറി ഇരിക്കാൻ വേണ്ടി ഒരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ എക്സോബിയുടെ ടീം ഇറക്കുന്ന സോണിനകത്തേക്ക് കയറി വരുന്നുണ്ട്. MDZ എന്ത് ചെയ്യാൻ പോകുന്നു നോക്കുന്നുണ്ട്. MDZ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോയിട്ടില്ല. നമ്മുടെ MDZ ഇപ്പോൾ ഫുൾ ടീം ഇവിടെ എന്തായാലും ഉണ്ട്. നമ്മുടെ ലൂസിഫറും മെല്ലോയും മെഗ്രോണയും ലൂസിഫറും സോറി നമ്മുടെ ബെഞ്ച് മിന്നൽ ബെഞ്ചും ഒക്കെ ഇവിടെ നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സോണിനകത്തേക്ക് ഇവർ എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പോൾ സോൺ ഇവർക്ക് എന്തായാലും കൊടുത്തിട്ടില്ല, സോൺ അവർ ചതിച്ചിട്ടുണ്ട്. ഒരു എൻ്റെ മോനെ സോണിനകത്ത് എന്തായാലും ഏറെക്കുറെ നല്ല രീതിയിൽ ഫൈറ്റ് ആവാൻ ചാൻസ് തുടങ്ങിയിട്ടുണ്ട് ഗായസ്. ഇനി ഈ സോണിലേക്ക് കയറാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഫൈറ്റുകളൊക്കെ ഇനി സ്റ്റാർട്ടാവുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ MDZ ടീം ഇവിടെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഒരു സിനിമയില്ലാതെ ഇനി ഫൈറ്റുകളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. അപ്പം STSUI എന്ന് പറഞ്ഞിട്ട് ജിൻസ് തോമസ് ബ്രോ പിന്നെ STSUI രണ്ടുപേരും ഇനി ബാക്കിയുണ്ട്. രണ്ടുപേരും ഇനി എന്തൊക്കെ പവർ കാണിക്കുമെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇവരെന്തായാലും ഈ രണ്ട് പേര് സോണും എടുത്തിട്ടുണ്ട് വേറെ ലെവല്. നമ്മുടെ MDZ ബ്ലിസാർഡും ഫൈറ്റ് വരും മൂന്നാണോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ MDZ ചാൻസ് കാണുന്നുണ്ട്, നല്ല രീതിയിൽ ചാൻസ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും ഏറെക്കുറെ ചാൻസ് ആവാൻ നല്ല രീതിയിൽ ഉണ്ട്. ഇപ്പോൾ ഡാർക്ക് സൈഡ് DX ഒന്ന് കാണിക്കാൻ പോകുന്നു നോക്കുന്നുണ്ട്. DX കാണിക്കാമല്ലോ ബ്രോ, DX അല്ലേ. DX തീർന്നായിരുന്നു ബ്രോ. നമ്മുടെ DX ഫ്രാങ്ക് DX ടെൻസോ മാർട്ടിൻ അതാണോ? അതാണെങ്കിൽ തീർന്നായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ലോട്ടൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം, ഇനിയിപ്പോൾ നമ്മുടെ MDZ പിന്നെ നമ്മുടെ ബ്ലിസാർഡും തമ്മിൽ ഒരു ഫൈറ്റ് ആവാൻ ചാൻസ് കാണുന്നുണ്ട് കൈസ്. നമ്മുടെ MDZ ലൂസിഫർ ഒറ്റയ്ക്ക് ചേസിംഗ് ആണോ, നമ്മുടെ ന്യൂ മാൻ BST ഒറ്റയ്ക്ക് ചേസ് ചെയ്ത് പോവുകയാണോ? എൻ്റെ മോനെ എന്തായാലും സീനാവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ബഗ്ഗിയെ കൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് അടി കിട്ടിയെന്ന് തോന്നുന്നു, ആ അടി കിട്ടിയിരിക്കുന്നു. നമ്മുടെ ബ്ലിസാർഡ് അവിടെ നൈസായിട്ട് നിരത്തി തിരിച്ചടിച്ചെന്ന് തോന്നുന്നു. M249 ഒക്കെ കൊണ്ടാണ് പോകുന്നത്. എന്തായാലും മിന്നൽ ബെഞ്ചു അവിടെ ചാട്ടി ഇറങ്ങി ഒരു കവർ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, DX/11 എന്ന് പറയുന്നുണ്ട്. DX/11 തീരുന്നായിരുന്നു ബ്രോ, അവിടെ എന്തായാലും ഒരു വൈപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ MDZ വേഴ്സസ് ബ്ലിസാർഡ് അവിടെ ഫൈറ്റ് ആണ്. മോനെ MDZ ലൂസിഫറിൻ്റെ ഒരു മാരക നോക്കാൻ വരുന്നു. RTLS എയ്ഞ്ചലിനെ അവിടെ നോക്കുന്നു, ഒരു മാരക നേട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ന്യൂമാൻ BST അവിടെ 1 HP ആവുന്നു. ഒരു മാരക നേട് നമ്മുടെ മിന്നൽ ബെഞ്ചുവിൻ്റെ വക അടുത്തൊരു നേട് അവിടെ എത്തിയിട്ടുണ്ട്. വേറെ ലെവൽ കാര്യം, ഒരു സാധനം, ഒരു രക്ഷയില്ലാത്ത ഒരു ഫൈറ്റ്. അപ്പോൾ എന്തായാലും MDZ ബാക്കി സപ്പോർട്ട് എത്തുന്നുണ്ട്. STS അവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തായാലും ഒരു മാരക നേട് അടുത്തത് വരുന്നുണ്ട്. ഇൻസോ ടീമും അവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. എല്ലാ ഫൈറ്റുകളും ഒരുമിച്ചാണ് ഗൈസ്, എല്ലാ ഫൈറ്റുകളും ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ നൈസായിട്ട് TPP ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലിസാർഡിന് അവിടെ നല്ല രീതിയിൽ അവിടെ കവർ എടുത്ത് ടീമുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒരു കട്ടക്കട്ടക്ക് ഒരു പ്രകടനം എന്തായാലും നടക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇൻസോയുടെ ടീം അവിടെ STSൻ്റെ രണ്ട് പേര് തീർത്തിട്ടുണ്ട്. STSൻ്റെ ടീം അവിടെ എന്തായാലും വൈപ്പായിട്ടുണ്ട്, രണ്ട് പേരുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തായാലും കയറി എടുക്കാൻ നമ്മുടെ മിന്നൽ ബെഞ്ച് അവിടെ എന്തായാലും മിന്നൽ കൊണ്ട് എന്തായാലും ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. മിന്നൽ ബെഞ്ചിൻ്റെ നോക്കാക്കിയും കൊണ്ട് നമ്മുടെ ബ്ലിസാർഡിൻ്റെ മറ്റൊരു സൂപ്പർ അടി അവിടെ അടിച്ചിരിക്കുന്നു. സ്കൂപ്പി ഓഫ് ലൈൻ്റെ വക ഒരു നൈസ് നോക്ക്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിച്ച് നമ്മുടെ MDZ വേഴ്സസ് ബ്ലിസാർഡിൻ്റെ ഫൈറ്റ് എന്തായാലും ഒരു മാരക പ്രകടനത്തിനിടെ MDZ അഗ്രോണ അവിടെ എന്തായാലും കില്ല് കൺഫേം ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇനി നമ്മുടെ ഓഫ് ലൈൻ, നമ്മുടെ സ്കൂപ്പി ഓഫ് ലൈൻ മാത്രമാണ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്. RTLS ഏഞ്ചലിനെ അവിടെ രക്ഷിക്കാൻ ഒരു രക്ഷയില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ ആ കില്ല് കൺഫേം ആകുന്നുണ്ട്. നമ്മുടെ MDZ മിന്നൽ ബെഞ്ചുവിൻ്റെ ആ ഒരു മിന്നൽ പ്രയോഗം തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ ഏറെക്കുറെ ഒരു തീരുമാനം ആവുന്നു എന്നും തോന്നുന്നു. എന്തായാലും 1v4 എന്ന സിറ്റുവേഷൻ ആവുന്നുണ്ട്. അവിടെ റിവൈവ് ഒക്കെ കംപ്ലീറ്റ് ആവുകയാണ് MDZ ടീം. അപ്പോൾ എന്തായാലും എവിടെയോ ഫൈറ്റ് ആവുന്നുണ്ടായിരുന്നല്ലോ, വേറെ എവിടെയോ ഫൈറ്റ് ആവുന്നുണ്ടായിരുന്നു. നമ്മുടെ XOP ആണെന്ന് തോന്നുന്നു, നമ്മുടെ XOP സീനിൽ ഫൈറ്റിലാണോ? അപ്പോൾ എന്തായാലും നമ്മുടെ XOP വില്ലൻ അവിടെ നോക്കാണ്. അപ്പോൾ ദൂരം എന്നുള്ളൊരു സാധനം തോന്നുന്നു. ബെഞ്ചു സാർ പവറാണ്, TM47 ഫാൻസ് ഉണ്ടോ ഇവിടെ നോക്കുന്നുണ്ട്. TM47 ഫാൻസിൻ്റെ പവർ ഒക്കെ അങ്ങോട്ട് കാണിക്കും ബ്രോ. എന്തായാലും നമുക്ക് കാണാം, നമ്മുടെ TM47 കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൂരം എന്നുള്ളൊരു നോക്കായിരുന്നു, ഇവിടെ സീനൊന്നുമില്ല. നമ്മുടെ XOP വില്ലനെ എന്തായാലും അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ MDZ ടീമും ദൂരം എന്നുള്ളൊരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് എവിടെയാണ് നമ്മുടെ നമ്മുടെ മച്ചാന്മാരിലേക്ക് തന്നെ പോയി നോക്കാം. നമ്മുടെ എം ഡി സൈഡ് അവിടെ എന്തായാലും 1-4 എന്നൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മുടെ ബ്ലിസാഡിൻ്റെ ഒരു മുത്തുമണി കൂടെ ബാക്കിയുള്ളൂ, എന്തായാലും കൺഫേം ആക്കാൻ പോകുമെന്ന് നോക്കുന്നു. ടേക്കോ ബ്രോ ഗെയിമിംഗ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ എന്തായാലും എം ഡി സൈഡ് ആക്കറൗണ്ട് അവിടെ തീർത്തിരിക്കുന്നു. 1-4 നമുക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തായാലും നൈസായിട്ട് തീർത്തിട്ടുണ്ട്. ഡി എഫ് എസ് മോൺസ്റ്റർ അവർക്കും സ്ട്രീം മാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ എല്ലാവരും കയറി വരിക, പേർ കാണിക്കാം. അപ്പോൾ എന്താണ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ട്, ലൈക്ക് അടിച്ചേക്കുക, സബ് അടിക്കാം, മറന്നവരൊക്കെ സബ് അടിച്ചേക്കുക. എന്തായാലും നമ്മുടെ ഇൻസോ ടീം എന്തായാലും സീനാണ്. അവിടെ രണ്ടുപേരെ തീർന്നായിരുന്നു, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊന്നും മിസ്സായി പോയിരുന്നു. എന്തായാലും സീനില്ല, നമുക്ക് നോക്കാം എന്തായാലും അടുത്ത ഫൈറ്റിലൊക്കെ ഇങ്ങനെയായിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നൈസായിട്ട് ദൂരം ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. സെക്സി രമണി അവിടെ നൈസായിട്ട് നോക്കൊക്കെ ഇരുന്നുണ്ട്. എൻ്റെ മോനെ എ കെ എം ഒക്കെ വെച്ചുകൊണ്ട് പച്ചക്കാലം സ്കിന്നൊക്കെ അടിച്ചുകൊണ്ട് അവിടെ നൈസായിട്ട് കയറി അടിക്കുകയാണ് എൻ്റെ മോൻ. എന്തായാലും സെക്സി രമണി എന്തായാലും നോക്കാം നമുക്ക്. ടേക്ക് ഓഫ് ബ്രോ തീർക്കുന്നു, പക്ഷേ അവിടെ നൈസായിട്ട് തീർത്തുകൊണ്ട് നമ്മുടെ ടി എസിൻ്റെ ടീം അവിടെ മുന്നേറുന്നു. ഗൈസ് നമ്മുടെ ടി എസ് അബൂഹമ്മദും പിന്നെ നമ്മുടെ ഡി എസ് ഹിറ്റ്മാനും നൈസായിട്ട് അവിടെ തീർക്കുന്നു. നമ്മുടെ സെക്സി ടീമിനെ വൈപ്പാക്കുന്നു നമ്മുടെ ഡി എസിൻ്റെ ടീം പ്രിപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല എന്തായാലും നമ്മുടെ എക്സ് ഒ പി എന്തായാലും നോക്കട്ടെ, ദൂരെ എന്നുള്ളൊരു ഫൈറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും പുഷുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡു വാച്ച് ആൻഡ് ലൈക്ക് സബ് ഗോയ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോണിനകത്തൊക്കെ ഇനി നമ്മുടെ എം ഡി സണ്ണിന് കയറി വരാൻ ടൈമുണ്ട്. നമ്മുടെ സോണിനകത്ത് ആർ ടേക്കോ നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്തായാലും ടൈക്കോടെ പിള്ളേർ സീനാണ്. അപ്പോൾ എന്തായാലും നൈസായിട്ട് അവിടെ സോണിനകത്ത് നെഞ്ചു പിരിച്ച് നിൽക്കുന്നുണ്ട്. എക്സ് ഒ പി എന്തായാലും കയറി ഇനി സോണിലേക്കൊക്കെ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കയറുന്നിടത്ത് തന്നെ നമ്മുടെ ആർ സിയുടെ ടീം ഉണ്ട് തോന്നുന്നു, ടി എസ് അബൂഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡി എസ് എന്തായാലും സീനായിരുന്നു അവിടെ. എന്തായാലും എക്സ് ഒ പി കയറുന്നുണ്ട്, നമ്മുടെ ആർ സി എന്തായാലും അവിടെ സ്പോട്ടും ചെയ്തിട്ടുണ്ട്. വരി വരിയായിട്ട് കയറുകയാണ്. എന്തായാലും ഇവിടെ ഒരു നല്ല രീതിയിൽ ഫൈറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് നമ്മുടെ ആർ സിയുടെ സജിൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ വണ്ടി എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഒരു ഒരു സീനാണ് നമ്മുടെ എക്സ് ഒ പി എന്തായാലും ഇവിടെ നൈസായിട്ടൊരു പ്ലേസ് അവിടെ എന്തായാലും സെറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സ് ഒ പിയുടെ നൈസായിട്ടൊരു പൈസ അവിടെ സെറ്റിലാക്കിയിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ ആർ ടൈക്കോ സോണിനകത്ത് നിന്നുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള പ്രകടനം എന്തായാലും കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സ്കാറിൻ്റെ മാഡി അവിടെ സ്പോട്ട് ആക്കിയിട്ടുണ്ടോ ഇല്ലെന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരു തീരുമാനമൊക്കെ ആവാൻ ടൈമായിട്ടുണ്ട്. ഗൈസ് എന്തായാലും നോക്കാം നമ്മുടെ എം ഡി സർ എന്തായാലും സോണിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഒരു മാരകമായിട്ടുള്ളൊരു കയറി വരവൊക്കെ ഇനി നടത്തുമ്പോൾ നോക്കാം. നമുക്ക് ഒരു മാസ എൻട്രിയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ടി എം 47 അവിടെ എന്തായാലും ചാൻസ് ഉണ്ടോ? ചാൻസൽ കാണുന്നില്ല. ടി എം 47 അവിടെ ഒരു നൈസ് നോക്കൊക്കെ ആയിരുന്നു. എൻ്റെ മോനെ അവിടെ നൈസായിട്ട് രണ്ടുപേരെ നോക്കാടിച്ചെടുക്കുകയാണ്. നമ്മുടെ ടി എം 47 പിള്ളേർ സീനാണ് ഗൈസ്. അവിടെ ഒരു രക്ഷയുമില്ലാതെ സ്കാറിൻ്റെ ടീമിനെ അവിടെ തീർക്കുന്നു. വണ്ടിയിൽ പോവുകയായിരുന്നു അവരെ നൈസായിട്ട് അവിടെ അടിച്ച് തീർക്കുകയാണ്. നമ്മുടെ ടൈക്കോയും അവിടെ നൈസായിട്ട് ഒരു ഹെൽപ്പ് അവിടെ ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ എക്സ് ഒ പി അവിടെ ഫൈറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എക്സ് ഒ പിയിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മുടെ എക്സ് ഒ പി വേഴ്സസ് ഏത് ടീമാണ്? നമ്മുടെ ആർ ടൈക്കോ ആണോ അതോ നമ്മുടെ ഡി എസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ എക്സ് ഒ പി വേഴ്സസ് ഡി എസിൻ്റെ ഫൈറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലായിടത്തും ഒക്കെ ഫൈറ്റുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും 28 പ്ലെയേഴ്സാണ് ഇനി അലൈവായിട്ടുള്ളത്. 8 ടീമുകളും ബാക്കിയുണ്ട്. എന്തായാലും നമ്മുടെ ആർ ടൈക്കോയും എക്സ് ഒ പിയും പിന്നെ നമ്മുടെ ഡി എസിൻ്റെ രണ്ടുപേരും ഈ ഏരിയയിൽ തന്നെയുണ്ട്. പേറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോക്കൊക്കെ വീഴാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ബ്രോ എം ഡി സർ എന്ന് പറഞ്ഞുകൊണ്ട് എം ഡി സർ എന്തായാലും സോണിൻ്റെ വെളിയിൽ നിന്ന് പാഞ്ഞുകൊണ്ട് വരികയായിരുന്നു. എവിടെ എത്തിയെന്ന് നോക്കട്ടെ. നമ്മുടെ എന്തായാലും ഏറെക്കുറെ സോണിനകത്ത് കയറി ഒരു സെറ്റിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും സീനൊന്നുമില്ല, നമ്മുടെ എം ഡി സർടെ ഏറെക്കുറെ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ നമ്മുടെ ടി എം 47 സ്പോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അടിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അടിക്കും. കയറി പുഷാക്കാൻ പോവുകയാണോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ടി എം 47 വരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഏറെക്കുറെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ മുകളിൽ നമ്മുടെ ആർ ടൈക്കോയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഈ ലാസ്റ്റ് സോൺ എന്തായാലും സീനാവുന്നതായിരിക്കും. കാശ് നമ്മുടെ ആർ സിയുടെ പിള്ളേർ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആർ ടൈക്കോയായിട്ടാണ് ഫൈറ്റ് ആയിരിക്കുന്നത്. ആർ ടൈക്കോ വേഴ്സസ് നമ്മുടെ ആർ സിയാണ്. എൻ്റെ മോൻ ആർ ടൈക്കോ കംബ്രേഡ് എസ് ടി അവിടെ നൈസായിട്ട് വെച്ച് അവിടെ അടിച്ച് നോക്കുന്നുണ്ട്. ആർ ടൈക്കോ കംബ്രേഡ് എസ് ടി സീനാണ്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ആർ ടൈക്കോയുടെ രണ്ടുപേരെ നോക്കാം. ശേഷം നമ്മുടെ ആർ സിയുടെ പിള്ളേർ അവിടെ അടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ആർ ടൈക്കോ. എന്തായാലും അവിടെ നൈസായിട്ട് റിവൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആർ ടൈക്കോയുടെ നമ്മുടെ ട്രങ്ക് എസ് ടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ കയറി വന്ന് റിവൈവ് ചെയ്യേണ്ടതായിട്ടൊരു ഒരു ടാസ്ക് കിടക്കുകയാണ്. എന്തായാലും ആർ സി അവിടെ സീനായിരുന്നു കൈസ്, ഒരു രക്ഷയില്ല. എന്തായാലും നൈസായിട്ട് അവിടെ 3 നോക്കൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിട്ട് നോക്കാം ആർ ടൈക്കോ ട്രങ്ക്സ് അവിടെ കയറി വന്നൊരു പ്രകടനം, മാസ് പ്രകടനം കാണിക്കുമോ ഗൈസ്? എന്തായാലും നമ്മുടെ ആർ സി അവിടെ എന്തായാലും റിവൈവ് ആയിട്ടുണ്ട്. എന്തായാലും അവിടെ കില്ലുകളൊക്കെ കൺഫേം ആക്കുകയാണ് ആർട്ടേക്കും. എന്തായാലും ബാക്കിൽ നിന്ന് നമ്മുടെ ടി എം 47 അവിടെ നൈസായിട്ട് അടിച്ച് തീർത്തു വേറെ ലെവലിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ആർട്ടൈക്കോ അവിടെ വൈപ്പാവുന്നുണ്ട്. ടി എം 47 ബാക്കിൽ നിന്ന് നമ്മുടെ എം ഡി സണിൻ്റെ ഒരു ഫയറിംഗ് കിട്ടുന്നുണ്ട്. എൻ്റെ മോൻ എന്തായാലും നമ്മുടെ മിനൽ ബെഞ്ചുവിൻ്റെ എ ഡബ്ല്യൂ എം ഷോട്ടുകളൊക്കെ എന്തായാലും വരുന്നുണ്ട്. എന്തായാലും സീഡുകളാവുകയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റുകളൊക്കെ ചറ പറ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി എന്തായാലും മാരകമായിട്ടൊരു പ്രകടനമൊക്കെ ആയിരിക്കും. നമ്മുടെ ടി എം 47 എന്തായാലും അവിടെ നൈസായിട്ടൊരു കില്ലോ അടിച്ചുകൊണ്ട് സോണിലേക്ക് കയറുന്നുണ്ട് സീനൊന്നുമില്ലാതെ. എന്നാലും നമ്മുടെ എക്സ് ഒ പിയുടെ പിള്ളേർ ഇപ്പോൾ വറാണ് സോണിൻ്റെ നടുക്ക് ഒരു പ്ലേസ് ഒക്കെ പിടിച്ചുകൊണ്ട് നെഞ്ചു മരിച്ച് നിൽക്കുകയാണ് കയറി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെവറ സാധനം ഗൈസ്, എന്തായാലും ലാസ്റ്റ് സോണ് മാരകമായിട്ടുള്ളൊരു ഫൈറ്റുകളൊക്കെ എന്തായാലും ഉടലെടുക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കെ ഒ ഡി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല എന്തായാലും സീനായിരുന്നു അത്, നല്ലൊരു ഫൈറ്റായിരുന്നു. നമ്മുടെ ആർ ടൈക്കോയും പിന്നെ നമ്മുടെ
ഇവിടെ എന്തായാലും ഫൈറ്റ് ആകുന്നുണ്ട് നമ്മുടെ ആർ സി എൻ കബിൻ അവിടെ നോക്കാവുന്നു. ഏത് ടീമാണ് ഒരു മാരക പ്രേ എടുത്തത്? എൻ ചമ്മോനെ നമ്മുടെ ഇൻസോയുടെ ടീമാണ്, ഇൻസോയുടെ ടീം അവിടെ ആർ സിയുടെ ഒരു കില്ല അവിടെ അടിച്ചു മാറ്റുന്നുണ്ട്. എൻ ചമ്മോൻ എന്തായാലും സീനാവുകയാണ്, ഗൈസ് എന്തായാലും മെല്ലടുത്ത് സീനാവുകയാണ്. എന്നിട്ട് ഒരു മാരകൻ ഇടക്കം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇൻസോ ടീം ഇവിടെ നൈസായിട്ട് ആർ സിയുടെ ഒരാൾ തീർക്കുന്നുണ്ട്. ആർ സി ഗോഡ് റോട്ടാണോ? അതെ, ഗോഡ് റോട്ട്, ഗോഡ് റോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ആർ സിയുടെ മൂന്ന് പേര് എന്തായാലും സ്റ്റിൽ അലൈവ് ആണ്, ഒരാളെ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നൈസായിട്ട് നോക്കിടുന്നുണ്ട് ടി എം ഫോർട്ടി സെവൻ ശശി. എൻ്റെ മോനെ ഇറ്റാദ്യം ഒരു സ്പ്രേ അവിടെ എം ഫോർ സിക്സ്റ്റീൻ ഒക്കെ വെച്ചുകൊണ്ട് കയറി പുഷ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഈ ഏരിയയിൽ തന്നെ എന്തായാലും നല്ല രണ്ട് മൂന്ന് ടീമുകളൊക്കെ ഉള്ളതാണ്. അപ്പം എന്തായാലും ഈ ഒരു ഫൈറ്റ് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം ടി എം ഫോർട്ടി സെവൻ ശേഷി അവിടെ കട്ട കയറി പുഷ് ചെയ്യുന്നുണ്ട്. ജോക്കർ റോബി അവിടെ ടി എം ഫോർട്ടി സെവൻ്റെ എയ്റ്റ് പ്രോനെ അവിടെ നോക്കുന്നുണ്ട്. ഇച്ചാദ്യ ഒരു സാധനം കാഴ്ച എന്തായാലും കട്ടക്ക് കട്ടക്കുള്ളൊരു ഫൈറ്റ് തന്നെയാണ്. രണ്ട് ടീമുകളും നല്ല സ്ട്രോങ് ടീമുകൾ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം മിൻസോ ഫാൽക്കൺ, പഴയ ഒ പി എ ഫാൽക്കൺ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല എന്തായാലും സീനാണ്. അപ്പോൾ എന്തായാലും ബാക്കിൽ നിന്ന് നമ്മുടെ എം ഡി സെൻറ്റിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ചാ കൊടുത്ത് നമ്മുടെ ആർ സി എൻ സജിനെ അവിടെ അടിച്ചു വിടുന്നുണ്ട്. എന്തായാലും മരക നേടുകളൊക്കെ നമ്മുടെ എക്സോപ്പി കുക്ക് ചെയ്തൊക്കെ എറിയുന്നുണ്ട്. എന്തായാലും എം ടി സെറ്റ് അവിടെ ആഗ്രഹമാണ്. എം ടു ഫോർ നേടൊക്കെ കൊണ്ട് അവിടെ ആർ സി സജിനെ അവിടെ നോക്കിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എം ടി എക്സിൻ്റെ പിള്ളേർ അവിടെ അടിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചറപ്പറ നോക്കുകളും കില്ലുകളും ഒക്കെ അങ്ങ് വരികയാണ് ഗൈസ്. എന്തായാലും സീനാണ് ഇവിടെ ലാസ്റ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും മരക എക്സോപ്പി വില്ലൻ്റെ ഒരു മാരക നേട് അവിടെ ടി എം ഫോർട്ടി സെവൻ ചെല്ലുന്നുണ്ട്. എന്തായാലും എക്സ് ഒ പി വേഴ്സസ് ടി എം ഫോർട്ടി സെവൻ്റെ ഒരു മാരക ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ തന്നെ എം ഡി എക്സിൻ്റെ സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ മിന്നൽ ബെഞ്ചു എക്സ് ഒ പി വില്ലൻ ഒരു നോക്കിടുന്നുണ്ട്. എല്ലാ സീനാണ്. നമ്മുടെ മിന്നൽ ബെഞ്ചു ഇന്ന് കട്ട ഫോമിലാണെന്ന് തോന്നുന്നു ഗൈസ്. മിന്നൽ ബെഞ്ചു എല്ലായിടത്തും ഉണ്ട്, കിൽ മെസ്സേജുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി ആരായിരിക്കും ചിക്കൻ ഡിന്നർ കൊണ്ടുപോകുക, ആരായിരിക്കും സർവേ ആവുക എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇരുപത്തൊന്ന് പ്ലേയേഴ്സ് അലൈവ് ആണ്, ഏഴ് ടീം ബാക്കിയാണ് ഈ സോണിനകത്ത്. മാഡ്ഡോഗ്സ് നടന്നിട്ടുണ്ട്. പിന്നല്ല മാഡ്ഡോഗ്സ് നാല് പേരും സീനാണ്, കട്ടക്ക് നിൽക്കുന്നുണ്ട്. ജി എം ഫോർട്ടി സെവൻ ശശി അവിടെ എക്സ് ഒ പി വില്ലനെ അവിടെ നോക്കിടുന്നുണ്ട്. മോളോട്ടോവ് വെച്ചുകൊണ്ടൊരു മാരക പ്രകടനം. എൻ്റെ മോനെ എന്തായാലും അവിടെ ഏറെക്കുറെ അവിടെ കില്ല് കൺഫേം ആകുമോ? ഇല്ല, എന്തായാലും കില്ലൊന്നും കൺഫേം ആകുന്നില്ല അവിടെ. നൈസായിട്ട് കുറേ നേരം കൂടെ ഇനി ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ആവും തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ എം ഡി സെഡിനെ അവിടെ കയറിയിട്ടുണ്ട്. എം ഡി സെഡ് ആഗ്രഹമാണ് അവിടെ ആർ സി സജിനെ അവിടെ നോക്കിടുന്ന് കില്ല് കൺഫേം ആക്കുന്നുണ്ട്. എന്തായാലും നൈസായിട്ട് അവിടെ ആർ സി ഗോഡ് റോട്ട് അവിടെ ഒറ്റയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും ലാസ്റ്റ് സോണിൽ ഇനി ഏറെക്കുറെ നല്ല ആൾക്കാരുണ്ട് ബാക്കി. ഇപ്പോൾ സോണിലേക്ക് കയറാൻ ഇനി നല്ല പ്ലേയേഴ്സും ടീംസും ബാക്കിയുണ്ട്. ടി എം ഫോർട്ടി സെവനും എല്ലാവർക്കും ഇനി സോണിനകത്തേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സ് ഒപ്പിക്ക് തന്നെയാണ് ഏറെക്കുറെ അഡ്വാൻറ്റേജ്. ഒന്ന് എം ഡി സെറ്റ് ലൂസിഫറിനെ നോക്കുന്നുണ്ട്. നമ്മുടെ എം ഡി എക്സ് അർജുൻ്റെ ഒരു കിട്ടൽ സാധനം ക്യാമറ പറന്ന് പറഞ്ഞാൽ പോകുന്നു നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ, കാരണം ഇനി എല്ലായിടത്തും ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയുള്ളു, ഏതെങ്കിലും ഒരു ടീമിനെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നൈസായിട്ട് അവിടെ നോക്കുകൾ വീഴുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാണ് ഗൈസ്. നമ്മുടെ എക്സോപ്പി അവിടെ എം ഡി സെഡ് റമോനെ നോക്കുന്നുണ്ട്. ടി എസിൻ്റെ ടീം അവിടെ ഇൻസോ ഫാൽക്കണെ നോക്കുന്നുണ്ട്. എല്ലാവരും സീനുകളാവുകയാണ് ഗൈസ്. ചാറ പറ നോക്കുകൾ വീഴുകയാണ്. ആർ സി ഗോഡ് റോട്ടിനി സോളിലേക്ക് കയറാൻ ഇനി ഒരു സിറ്റുവേഷൻ ഉടലെടുക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും റിസ്കി ഷോട്ടാണ് പോടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നോക്കാം ഇനി ഇപ്പോൾ ഏത് ടീമായിരിക്കും ചിക്കൻ ഡിന്നർ കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ എം ഡി സെഡ് എന്തായാലും കട്ടൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട് സീനൊന്നും ഇല്ല. അത് എം ഡി സെഡ് അവിടെ എം ടി എക്സിൻ്റെ കയ്യിൽ നിന്ന് അടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എം ഡി സെഡ് ആണോ എം ഡി എക്സ് ആണോ ഇനി ഇനി സർവേ ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എക്സ് ഒ പി ഒന്നും പറയാനില്ല ഗൈസ്. എക്സ് ഒ പി അവിടെ കട്ടക്ക് നെഞ്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടി എം ഫോർട്ടി സെവൻ്റെ പിള്ളേർ നിൽക്കുന്നുണ്ട്. ടി എം ഫോർട്ടി സെവൻ്റെ രണ്ട് പേര് എന്തായാലും അലൈവായിട്ടുള്ളൂ. എക്സ് ഒ പിയുടെ നാല് പേരും ഉണ്ടെന്നുള്ളത് അവർക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ എം ഡി എക്സിൻ്റെ മൂന്ന് പേര്, ഇൻസോയുടെ മൂന്ന് പേര്, എം ഡി ഇസഡിൻ്റെ നാല് പേര്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സ് ഒ പിയും എം ഡി ഇസഡുമാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം. നാല് പേരും സ്റ്റിൽ അലൈവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ ഏത് ടീമുകളായിരിക്കും ചിക്കൻ ഡിന്നർ കൊണ്ടുപോകാമെന്ന് വല്ല പ്രഡിക്ഷനൊക്കെ ഉണ്ടായി പറയാം. എന്തായാലും നോക്കാൻ കഴിയും. നമ്മുടെ എക്സ് ഒ പിയും എം ഡി ഇസഡും എം ടി എക്സും എം ടി ഇസഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എം ഡി ഇസഡിൻ്റെ കട്ട സപ്പോർട്ടൊക്കെ ആയിട്ട് എല്ലാവരും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ സാധനം ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സോണിനകത്ത് നമ്മുടെ എം ഡി ഇസഡും എക്സ് ഒ പി ആണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ അവിടെ ഇൻസോ വേഴ്സസ് ടി എം ഫോർട്ടി സെവൻ ആണോ? അല്ല, നമ്മുടെ ടി എം ഫോർട്ടി സെവൻ എക്സ് ഒ പിയും തമ്മിലൊരു ഫൈറ്റ് അവിടെ എന്തായാലും കയറി അടികളാണെന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ അവിടെ നൈസായിട്ട് ടി എം ഫോർട്ടി സെവൻ എക്സ് ഒ പി വില്ലനെ അവിടെ നോക്കിടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും സീനുകളാണ് ഗൈസ്. നമ്മുടെ ഇവിടെ എന്തായാലും നമ്മുടെ എക്സ് ഒ പി വില്ലനെ അവിടെ കൺഫേം ആക്കിയിട്ടുണ്ട്. ടി എം ഫോർട്ടി സെവൻ്റെ ഒരാൾ എന്തായാലും റിവൈവ് ചെയ്ത് കട്ടക്കെടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടി എം ഫോർട്ടി സെവൻ എക്സ് ഒ പിക്ക് അവിടെ നല്ല രീതിയിൽ ചെറിയ പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. മിന്നലെ മിന്നിച്ചേക്ക് എന്ന് പറയുന്നുണ്ട് സനു ക്രിസ്റ്റി. പിന്നെ അല്ല മിന്നൽ, മിന്നൽ സീനാണ് ബ്രോ, രക്ഷയില്ല നമ്മുടെ മിന്നൽ. അപ്പോൾ എന്തായാലും നൈസായിട്ട് അടുത്ത ടാഗുകളൊക്കെ വീഴുന്നുണ്ട്. നമ്മുടെ എക്സ് ഒ പി പാരാഗോഡിൻസ് ഓഫ് ഫാൽക്കണെ നോക്കിടുന്നുണ്ട്. അവിടെ മിന്നൽ ബെഞ്ചു മിന്നിച്ചുകൊണ്ട് എക്സ് ഒ പി പാരാഗോഡിനെ അവിടെ നോക്കുന്നുണ്ട്. എം ഡി സെറ്റ് മെല്ലോ അവിടെ എം ഡി എസ് ആകർഷൻ നോക്കുന്നുണ്ട്. എം ഡി സെറ്റ് രണ്ട് ടീമുകളെ മാറി മാറി അടിക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്തായാലും സീനാവുകയാണ് ഗൈസ്. എന്തായാലും എം ടി ഇസഡ് സീന് തന്നെയാണ്.
സ്ഥലം എം ഡി സർ മിനൽ ബെഞ്ചു അവിടെ എം ഡി സർ അർജുനെ നോക്കുന്നുണ്ട്. ടി എം 47 അവിടെ ചൊക്രോപ്പി എതിർക്കുന്നുണ്ട്. എക്സോപ്പി അവിടെ വൈപ്പാവുന്നു ഗൈസ്. എന്തായാലും സീനായി നമ്മുടെ എക്സോപ്പി. എന്തായാലും ലാസ്റ്റ് വരെ കട്ടക്ക് പിടിച്ചിരുന്നെങ്കിലും ഒരു ഇൻസോയുടെയും ടി എം 47 എം ഡി സറിന്റെ എല്ലാവരെയും അടികൊണ്ട് എന്തായാലും അവിടെ വൈപ്പാവുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ആരായിരിക്കും ഈ ഒരു സോണിൽ ആര് ചിക്കൻ ഡിന്നർ കൊണ്ടുപോകും എന്നുള്ളത് ഇപ്പം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എം ഡി സർ ലൂസർ അവിടെ നോക്കാവുന്നു. ടി എം 47 ശശിയുടെ വക ഒരു മാരക എം 762 ഒരു പ്രയോഗം. അപ്പോൾ എന്തായാലും എം ഡി സർ ആകാശ് എം ഡി എക്സ് ആകാശ് അവിടെ എന്തായാലും സോണിൽ തീരുന്നുണ്ട്. മിന്നലെ കമ്മോൺ തോന്നുന്നുണ്ട്. മിന്നൽ എന്തായാലും സീന തന്നെയാണ് എനിക്ക് തോന്നുന്നു. മിന്നൽ ഇന്ന് മിന്നിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നു. മിന്നൽ ഇന്ന് കട്ട ഫോമിലാണ്. മിന്നലിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. നമ്മുടെ എം ഡി സർ മിന്നൽ ബെഞ്ചു സീനാണ്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഇൻസോയുടെ രണ്ട് പേര് ഇവിടെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ എം ഡി സറിൻ്റെ നാല് പേര് സ്റ്റില്ല ലൈവാണ്. ടി എം 47 രണ്ട് പേര്, പിന്നെ നമ്മുടെ എം ഡി എക്സ് ആരിഫ് 9 പേരും 4 ടീമുകളും ബാക്കിയുണ്ട് ഗൈസ്. എന്തായാലും ലാസ്റ്റ് സോണാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ നൈസായിട്ട് മാരകമായിട്ടുള്ള നേടുകൾ നമ്മുടെ ടി എം 47 വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ഇട്ടേക്കുക, മറക്കാതെ സപ്പൊക്കെ ഒന്ന് അടിച്ചേക്കുക. മാരക നേടുകളൊക്കെ ചറപറ വീഴുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ നേടുകൾ. എന്തായാലും ഈ സോണിനകത്തേക്ക് കയറുന്ന ഇത്തിരി സീനാണെന്നാണ് തോന്നുന്നു. സോണിനകത്ത് ഇപ്പോൾ ആരാണെന്ന് പോലും നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കിട്ടുന്നില്ല ഗൈസ്. ആരൊക്കെയാണ് സോണിൽ, ആരൊക്കെയാണ് പുറത്തൊന്നും പോലും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും എം ഡി സർ മിന്നൽ ബെഞ്ചു അവിടെ നൈസായിട്ട് സോണിൻ്റെ ഒരു ഏറെക്കുറെ നടുക്കൂട്ടൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും മാരക നേടുകളൊക്കെ വീഴുന്നുണ്ട്. എം ഡി സർ എം ഡി എക്സ് ആരിഫ് അവിടെ എന്തായാലും നൈസായിട്ട് ലൈഫ് അടിച്ചിരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ക്ലിൻസോ അവിടെ നോക്കാവുന്നുണ്ട്. ടി എം 47 ശശിയുടെ ഒരു പ്രയോഗം അവിടെ. ഇപ്പോൾ എന്തായാലും നോക്കാം നമ്മുടെ എം ഡി എക്സ് ആരിഫ് അവിടെ സോണിൽ തീരുന്നുണ്ട് ഗൈസ്. ഇനി എന്തായാലും എം ടി ഇസഡ് വേഴ്സസ് നമ്മുടെ ടി എം 47 പിന്നെ ബീസ്റ്റിൻസോ അവിടെ ഒറ്റക്കൊരു പോരാട്ടം തന്നെയാണ്. അപ്പോൾ തേർഡ് പൊസിഷൻ എന്തായാലും ബീസ്റ്റിൻസോ അവിടെ അടിച്ചെടുക്കുമ്പോൾ സെക്കൻഡ് ആക്കുമ്പോൾ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എം ഡി സെറ്റ് ലൂസിഫർ എന്തായാലും കയറി പോകുന്നുണ്ട് അവിടെ. നൈസായിട്ട് അവിടെ നോക്കുന്നത് എം ഡി സെറ്റ് മെല്ലോടെ വീഴുമോ ഗൈസ്. പക്ഷേ അവിടെ എം ഡി സെറ്റ് ആഗ്രഹം വേണ്ടിരിക്കുന്നു. നൈസായിട്ട് അവിടെ തീർക്കുന്നു. എൻ്റെ മോനെ അവിടെ മിന്നൽ ബെഞ്ചുവിൻ്റെ മിന്നൽ പ്രയോഗങ്ങൾ അവിടെ നിങ്ങൾ കാണുക ഗൈസ്. ഒരു രക്ഷയില്ല. എൻ്റെ മോനെ മിന്നൽ ബെഞ്ചു സീനാണ് അവിടെ. മിന്നലുകൾ കൊണ്ടൊരു ഒരു കഥ എഴുതുകയാണ്. പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ മോനെ മിന്നൽ ബെഞ്ചു ഉയരാണ്. എൻ്റെ മോനെ ഇച്ചാതി സാധനം. എന്തായാലും ഇനി അവിടെ ബിസ്റ്റിൻസ് അവിടെ കട്ടക്കിരുന്നവരുടെ ഒരു ലൈഫൊക്കെ അടിച്ച് സെറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. നമ്മുടെ എം ഡി സറിന് സോണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്ത് കാണാം. എം ഡി സെഡ് ഏറെക്കുറെ ചിക്കൻ ഉറപ്പിച്ച ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നും. എന്തായാലും ഒരു പെവർ സാധനമായിരുന്നു ആ ലാസ്റ്റ് സോണിൽ. നമ്മുടെ മിന്നൽ ബെഞ്ചുവിൻ്റെ ഒരു മാരക പ്രയോഗമായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും നമ്മുടെ പറഞ്ഞതുപോലെ എം ഡി സഡിൻ്റെ ടീം ചിക്കൻ ഡിന്നർ അടിച്ച് മാറ്റിയിരിക്കുന്നു. നമ്മുടെ മിന്നൽ ബെഞ്ചുവിൻ്റെ ഒരു മാരക പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. കട്ടക്ക് ഒരു ചിക്കൻ ഡിന്നർ നമ്മുടെ എം ഡി സഡിൻ്റെ പിള്ളേരും കൊണ്ടുവരുന്നുണ്ട്. 6, 8, 10 കില്ലുകൾ അടിച്ചുകൊണ്ട് വേറെ ലെവലിൽ ആ ചിക്കൻ ഡിന്നർ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിഫയർ മാച്ച് വേറെ ലെവലായി ഗൈസ്. ഒരു രക്ഷയില്ലാതെ നമ്മുടെ എം ഡി സഡ് മിന്നൽ ബെഞ്ചുവിൻ്റെ വക ഒരു ചിക്കൻ ഡിന്നർ അടിച്ചിട്ടുണ്ട്. എന്തായാലും വേറെ ലെവൽ ഒരു രക്ഷയില്ലാത്ത പവറായിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് എത്തി നമ്മുടെ ഇൻസോയുടെ ടീമാണ് ലാസ്റ്റ്. എന്തായാലും മസോണിൻ്റെ വെളിയിൽ നിന്ന് കട്ടക്കൊരു ഹീൽ ബാറ്റിലൊക്കെ ചെയ്തുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ അവർക്ക് നേടിക്കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഈഗിളിൻ്റെ സോറി ഇൻസോയുടെ ഈഗിളാണെന്ന് തോന്നുന്നു. എന്തായാലും നൈസായിട്ട് എത്രയാണ്, 6 കില്ലുകളൊക്കെ അടിച്ചുകൊണ്ട് കട്ടക്ക് സെക്കൻഡ് പൊസിഷൻ അവിടെ എടുത്തിട്ടുണ്ട്. ടി എം 47 6 കില്ലൊക്കെ അടിച്ചുകൊണ്ട് തേർഡ് പൊസിഷൻ എടുത്തിരിക്കുന്നു. നമ്മുടെ എം ഡി എക്സ് അവിടെ ഒരു കില്ല അടിച്ചുകൊണ്ട് ഫോർത്ത് പൊസിഷൻ. നമ്മുടെ എക്സോപ്പി അവിടെ 6, 7 കില്ലൊക്കെ അടിച്ചുകൊണ്ട് എൻ്റെ മോൻ എന്തെല്ലാം സ്ഥാനം അവർ നമ്മുടെ എക്സോപ്പി അടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആർ സിയുടെ ടീം അവിടെ 4, 5 കില്ലടിച്ചിട്ടുണ്ട്. ഞാൻ മോനെ ബി ജെ എമ്മിൻ്റെ BGM എന്ന് പറഞ്ഞിട്ടുണ്ട്. എം ഡി സെഡ് ഓപ്പിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല വേറെ ലെവൽ സീനായിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. നമ്മുടെ എം ഡി സെഡ് ഒരു രക്ഷയിലായിരുന്നു. നമ്മുടെ ബെഞ്ചു സാറിനെ അവിടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൂസിഫറും മെല്ലോ ഇമാഗ്രോണും ഒക്കെ കട്ടക്ക് അവിടെ ഒരു മാരക പ്രയോഗം തന്നെയായിരുന്നു. 4 പേരും അവിടെ സർവൈവ് ആയതുകൊണ്ട് തന്നെ നല്ല അഡ്വാൻറ്റേജ് അവർക്ക് കയറി എന്ന് വേണേൽ പറയാം. എന്നാൽ നമ്മുടെ ആർ സി 6ാം സ്ഥാനം അടിച്ചു മാറ്റുന്നുണ്ട്. നമ്മുടെ ഡി എസിൻ്റെ ടീം 4 കില്ലുകൾ അടിച്ചു കൊണ്ട് 7ാം സ്ഥാനം. ആർടേക്കോ അവിടെ 1 കില്ലുകൾ അടിച്ചുകൊണ്ട് 8ാം സ്ഥാനം എടുക്കുന്നുണ്ട്. സ്കാറിൻ്റെ ടീം ഇത്രയാണ്, 4 കില്ലുകൾ അടിച്ചിട്ടുണ്ട്. മിന്നൽ ഉയർന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല എം ഡി സർലേറ്റഡ് ബോയ് ബ്രോ വെൽക്കം ബ്രോ. എന്നാൽ നമ്മുടെ സെക്സി ടീം അവിടെ എത്ര കില്ലാണ്, 5, 6 കില്ലുകൾ അടിച്ചുകൊണ്ട് 10ാം സ്ഥാനം അവർ അടിച്ച് മാറ്റുന്നുണ്ട്. നമ്മുടെ ബ്ലിസാർഡിൻ്റെ ടീം അവിടെ കില്ലൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ എസ് ടി എസിൻ്റെ ടീമിന് 1 കില്ലുണ്ട്. പിന്നെ നമ്മുടെ ഇതേത് ടീമാണ്, എം ജി ത്രീക്ക് അവിടെ 2 കില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാഡിൻ്റെ ടീം 0 കില്ല്. പിന്നെ നമ്മുടെ F4TM ടീമിന് 1 കില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ DXൻ്റെ ടീമിന് 1 കില്ല്. പിന്നെ നമ്മുടെ MT ഒരു കില്ല്. അപ്പോൾ എന്തായാലും ഒരു സീൻ മാച്ച് ആയിരുന്നു ഗൈസ്. ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാച്ച് എന്തായാലും 10:30 അപ്പോൾ എല്ലാവരും ഒക്കെ പവറായിട്ട് വരിക. സ്ലോട്ടൊക്കെ ഒന്ന് നോക്കിയൊക്കെ കയറിയേക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. അതൊരു ഒന്ന്